ഒരു കാലത്ത് മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന സൂപ്പർ നടിയാണ് ഭാമ. മലയാളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ എ കെ ലോഹിതദാസ് എഴുതി സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ അഭിനയ രംഗത്തേക്ക് അരങ്ങേറുന്നത്. നിവേദ്യത്തിന്റെ തകർപ്പൻ വിജയത്തിന് ശേഷം നിരവധി മലയാള സിനിമകളിൽ നായികയായും സഹനടിയായും എല്ലാം ഭാമ എത്തിയിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും നടി നിളങ്ങിയിരുന്നു. 2020 ജനുവരി 30 ഭാമയുടെ വിവാഹം. ദുബായിലെ ബിസിനസ്സുകാരനായിരുന്ന അരുൺ ആണ് ഭാമയുടെ ഭർത്താവ്. കുറച്ചു കാലമായി ഭാമ പങ്കിടുന്ന ചിത്രങ്ങളിൽ അരുൺ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. താരം വിവാഹമോചിതയാകാൻ തയ്യാറാകുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇപ്പോഴിതാ ഭാമയുടെ വിവാഹമോചനത്തെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിരിക്കുകയാണ് മോഹൻലാൽ ആരാധന കൊണ്ട് പ്രശസ്തനായ ആറാട്ട് വർക്കി എന്ന സന്തോഷ് വർക്കി. ഭാമയുടെ ഡിവോഴ്സിനെ കുറിച്ച് സന്തോഷ് പറയുന്നത് ഇങ്ങനെ: പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ സിനിമാ നടിമാരെ വിവാഹം കഴിച്ചാൽ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്നത് സത്യമാണ്. അവർ വളരെ ഇമോഷണലാണ്. പല നടിമാരും 4 വരെ കഴിച്ചിട്ടുണ്ട്. ഭാമയുടെ ഡിവോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഭാമ വിവാഹം കഴിഞ്ഞതിന് ശേഷം നടിയുടെ കേസിൽ മൊഴി മാറ്റി പറയുകയായിരുന്നു ചെയ്തത്. അതിന് കാരണം അവർക്ക് ഇനി ഇതിനു പുറകെ പോകാൻ വയ്യ, ഒരു കുടുംബജീവിതവുമായി മുന്നോട്ട് പോകണം എന്നൊക്കെ തീരുമാനിച്ചതുകൊണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്തത് ഒരു ശിഷ്യയാണ്. ഡിവോഴ്സ് എന്നതായിരുന്നു സന്തോഷ് വർക്കി പറഞ്ഞത്. നിരവധി ആളുകളാണ് സന്തോഷ് വർക്കിയുടെ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത്. ഭാമ ചെയ്തത് തെറ്റാണ്, പക്ഷേ അവരുടെ ഒരു മോശം അവസ്ഥയിൽ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയാണോ എന്നാണ് പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നത്. ഒരാൾക്കൊരു മോശം അവസ്ഥ വരുമ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയായ നടപടിയായി തോന്നില്ല എന്നും ചിലർ കമന്റ് പറയുന്നു. അതേസമയം വിവാഹമോചന വാർത്തയിൽ ഇതുവരെയും ഭാമ പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.